ഹലോ എവരി വൺ, ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ബീട്രൂട്ടാണെങ്കിൽ 20 പേരുടെ സദ്യയ്ക്ക് അത് മതിയാകും. ആദ്യം തന്നെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ബീട്രൂട്ടിന് നല്ല വേവുള്ളത് കൊണ്ട് ഒരു 4 വിസിലെങ്കിലും വേണ്ടിവരും. 2 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച ബീട്രൂട്ടിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ദേ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കിയെടുക്കാം. പച്ചടിക്കുള്ള തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചടി റെഡിയാക്കിയെടുക്കാം. അതിനായി വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് നന്നായി വേവിക്കുക. പച്ചടിയിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് വറ്റിച്ചെടുക്കണം. ഇപ്പൊ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പതേ പച്ചടി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചിയൊഴിക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ചൂടാക്കി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ദേ ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യ വിളമ്പുമ്പോൾ വാഴലയിൽ കുറച്ച് കളർഫുള്ളൊക്കെ ആവാനായിട്ട് ബീട്രൂട്ട് പച്ചടി എന്തായാലും ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്തൊരു സദ്യ റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. താങ്ക് യു.